സംസ്ഥാനത്ത് കുട്ടികളുടെ വാക്സിനേഷന് പ്രത്യേക സംവിധാനങ്ങളെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുട്ടികളുടെ കോവിഡ് വാക്സിനേഷനും കരുതൽ ഡോസിനായും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും ആരോഗ്യ പ്രവർത്തകർ, മുൻനിര പ്രവർത്തകർ, 60 വയസ്സിന് മുകളിലുള്ള അനുബന്ധ രോഗമുള്ളവർ എന്നിവർക്ക് കരുതൽ ഡോസ് നൽകുക. വി വി അരുണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ആർക്കൊക്കെയാണ് ഈ കരുതൽ ഡോസ് നൽകുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വാക്സിനേഷൻ നൽകാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് കൂട്ടിക്കാലത്തില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. കുട്ടികൾക്ക് ആദ്യമായി കോവിഡ് വാക്സിൻ നൽകുന്നതിനാൽ എല്ലാ സുരക്ഷാ മുൻകരുതലും സ്വീകരിക്കും. വാക്സിനേഷന് മുമ്പും ശേഷവും കുട്ടികളുടെ ആരോഗ്യനില പരിശോധിക്കും. കുട്ടികൾക്ക് കോവാക്സിൻ ആകും നൽകുന്നതെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. 15 വയസ്സുള്ളത് എന്ന കുട്ടികളാണ് ഈ വിഭാഗത്തിൽ സംസ്ഥാനത്ത് ഉള്ളത്. ഒമിക്രോൺ പശ്ചാത്തലത്തിൽ എല്ലാവരും തങ്ങളുടെ വാക്സിൻ ലഭിച്ചിട്ടുണ്ടെന്ന്, തങ്ങളുടെ കുട്ടികൾക്ക് വാക്സിൻ ലഭിച്ചിട്ട് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിക്കുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചായിരിക്കും ആരോഗ്യ പ്രവർത്തകർ, മുൻനിര പ്രവർത്തകർ, 60 വയസ്സിന് മുകളിലുള്ള അനുബന്ധ രോഗമുള്ളവർ എന്നിവർക്ക് കരുതൽ ഡോസ് നൽകുക. 2nd ഡോസ് വാക്സിൻ എടുത്ത ശേഷം 9 മാസങ്ങൾക്ക് ശേഷമാകും കരുതൽ ഡോസ് നൽകുന്നത്. ശരി അരുൺ, തുടരണം. അതേസമയം സംസ്ഥാനത്ത് രാത്രികാല നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ തിയേറ്ററുകളിൽ രാത്രി 10 മണിക്ക് ശേഷം പ്രദർശനം അനുവദിക്കില്ലെന്നും സർക്കാർ അറിയിച്ചു. വി വി അരുൺ ചേരുന്നു. അരുൺ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം വരുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? December 30 മുതൽ January 2 വരെ സംസ്ഥാനത്ത് രാത്രികാല നിയന്ത്രണമാണ്, കർഫ്യൂ ആണ്. ആ സാഹചര്യത്തിലാണ് തിയേറ്ററുകളിലും 10 മണിക്ക് മുമ്പ് പ്രദർശനം അവസാനിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകുന്നത്. ഒമിക്രോൺ പടരാനുള്ള സാധ്യത മുൻനിർത്തിയാണ് ഇത്തരമൊരു നൈറ്റ് കർഫ്യൂയിലേക്ക് സർക്കാർ പോകുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകളും 10 മണിക്ക് ശേഷം പ്രവർത്തിക്കേണ്ട എന്നാണ് സർക്കാരിന്റെ തീരുമാനം. ശരി, സംസ്ഥാനത്ത് കുട്ടികളുടെ വാക്സിനേഷന് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കരുതൽ വാക്സിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് രാത്രികാല നിയന്ത്രണം വരുന്ന സാഹചര്യത്തിൽ രാത്രി 10 മണിക്ക് ശേഷം തിയേറ്ററുകളിൽ പ്രദർശനവും അനുവദിക്കില്ല. വിവരങ്ങളാണ് വി വി അരുൺ നൽകിയത്.